കോൺഗ്രസിന്റെ പൗരവിചാരണ യാത്ര കോതമംഗലം ബ്ലോക്കിൽ സമാപിച്ചു. രണ്ട് ദിവസങ്ങളിലായാണ് യാത്ര നടത്തിയത്. വിലക്കയറ്റം, ലഹരിമാഫിയ വിളയാട്ടം, വന്യമൃഗശല്യം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി പൗരവിചാരണ യാത്ര സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് എം എസ് എൽദോസ് ആയിരുന്നു ക്യാപ്റ്റൻ. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ശ്രീ മുരളീചേട്ടൻ, നമ്മളുടെ പ്രിയപ്പെട്ട കൗൺസിലർ ബാലുമതി ചേച്ചി, ശ്രീ സിന്ധു ജിജോ, ശ്രീ പോളിയേട്ടൻ, ശ്രീ സുരേഷ്, ജെയ്മി, ശ്രീ മുരളീചേട്ടൻ, നമ്മളുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ബേബി സേവ്യർ, സ്വീകരണ കേന്ദ്രങ്ങളിൽ എ ജി ജോർജ്, കെ പി ബാബു, പി പി ഉദുപ്പാൻ, എ ബി എബ്രഹാം, അബു മൊയ്തീൻ, റോയ് കെ പോൾ, ഷമീർ പനക്കൽ, പ്രിൻസ് വർക്കി, ജെസി സാജു, ഭാനുമതി രാജു, സലീം മംഗലപ്പാറ, എം വി റജി, ജോർജ് വർഗീസ്, അനൂപ് ജോർജ്, സത്താർ വട്ടക്കുടി, പി ആർ അജി, സണ്ണി വേളുക്കര, നോബിൾ ജോസഫ്, പി എ പാദുഷ, സണ്ണി വർഗീസ് തുടങ്ങി വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും സമരരംഗത്ത് കറങ്ങേണ്ടി വരുന്ന സാഹചര്യം നിലകൊള്ളുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില 300 ഇരട്ടി വർദ്ധിച്ചിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ കാര്യത്തിൽ എന്താണ് നിലപാട് സ്വീകരിച്ചത് എന്ന് പറയുന്നില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കാൻ പ്രത്യേക സാഹചര്യമുണ്ടായിട്ടുണ്ടോ? ഇല്ല. വെള്ളപ്പൊക്കമുണ്ടായിട്ടില്ല, വരൾച്ചയുണ്ടായിട്ടില്ല, മറ്റ് ദുരന്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അരിയുടെ വില 35 നിന്നും 65 ഉയർന്നത് എന്നതിന് മറുപടി പറയണം. കെ സി വി ന്യൂസ്, കോതമംഗലം.